ഹെർബൽ തെറാപ്പി ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ മലബാർ റീജിയണൽ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. ഭിന്നശേഷി കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുകയും അവരുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ആകുലതകൾ അകറ്റുകയും ചെയ്യുന്നതോടൊപ്പം വരും തലമുറയിലെ കുട്ടികൾ ജനിതക വൈകല്യമില്ലാതെ ജനിക്കുന്നതിനാവശ്യമായ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ചും ജില്ലാ പഞ്ചായത്ത് ഗൗരവമായി ആലോചിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ശിവാനന്ദൻ പ്രസ്താവിച്ചു. ഓട്ടിസം, സെറിബൽ പൾസി, മസ്കുലർ ഡിസ്റ്റോഫിയ തുടങ്ങിയ കുട്ടികളുടെ തലച്ചോർ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സ നടത്തുന്ന ആദിവാസി പാരമ്പര്യ ചികിത്സ ഉപാസിക്കുന്ന എം എ മാത്യൂസ് വൈദർ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ ഹെർബൽ തെറാപ്പി ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ മലബാർ റീജിയണൽ സെന്റർ വടകരയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാത്മാ ദേശസേവ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് സെന്റർ ആരംഭിച്ചത്. ട്രസ്റ്റിന്റെ കീഴിലുള്ള സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉപകേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ചടങ്ങിൽ വിനോദ് ചെറിയേറ്റ് സ്വാഗതം പറഞ്ഞു. പി പി പ്രസീത് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ശിവാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ മന്ത്രി സി കെ നാണു മുഖ്യപ്രഭാഷണം നടത്തി. എം ഐ മാത്യൂസ് വൈദർ, മാരൻ്റെവിട രവീന്ദ്രൻ എന്നിവരെ ആദരിച്ചു. ഡോക്ടർ പി കെ സുബ്രഹ്മണ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാഷ്ട്രീയ നേതാക്കളായ പുറന്തോടത്ത് സുകുമാരൻ, എം സി ഇബ്രാഹിം, കെ കെ കൃഷ്ണൻ, ആർ സത്യൻ, പി എം വിനു, വി ഗോപാലൻ മാസ്റ്റർ, കെ കെ ഹംസ ഹാജി, കെ പ്രകാശൻ, പി പി ദാമോദരൻ മാസ്റ്റർ, കെ ഗോപാലൻ വൈദ്യർ, എം പ്രീതി, കെ വി സതീശൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ചുറ്റുപാടും ഇത്തരം വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ട്. അപ്പൊ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു പാരഡൈസ് എന്ന് പറയുന്ന ഭിന്നശേഷി കുട്ടികളുടെ ആജീവനാന്ത സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് ഇതുപോലെ അവസരമുണ്ടായി. അവിടെ ഒരു രക്ഷിതാവ് പ്രസംഗിച്ചത് അദ്ദേഹം സമൂഹത്തിൽ വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളിത് ആരംഭിക്കാനുള്ള കാരണം ഞങ്ങളുടെ മരണശേഷം ഇത്തരം വൈകല്യമുള്ള ഞങ്ങളെ കുട്ടികളെ ആര് സംരക്ഷിക്കും എന്നുള്ള വേദനയിൽ നിന്നാണ്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ട് മരിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഇത്തരം ഒരു സംരംഭത്തിന് ഞങ്ങൾ രൂപം കൊടുത്തത് എന്നാണ്. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരും വെളിച്ചെണ്ണ, ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.